അത് കേരളപ്പിറവി ദിനമായ നവംബർ 1 മുതലാണ് കേരളീയം സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ ഒരുക്കങ്ങൾ നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ കേരളം ആർജിച്ച സമസ്ത നേട്ടങ്ങളും സാംസ്കാരിക തനിമയും ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുക, ഇതാണ് കേരളീയം പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേരളീയൻ 2023 നടത്തിപ്പിനായി രൂപീകരിച്ച വിവിധ കമ്മിറ്റികൾ അവയുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ്. ആ കമ്മിറ്റികൾ യോഗം ചേർന്നിട്ടുണ്ട്, പ്രവർത്തനങ്ങൾ വിലയിരുത്തിയിട്ടുമുണ്ട്. ലോകത്ത് തന്നെയുള്ള പ്രഗത്ഭരും പ്രമുഖരും ആയിട്ടുള്ള ചിന്തകർ, വിദഗ്ധർ, അവരെയെല്ലാം ഉൾപ്പെടുത്തി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള 25 സെമിനാറുകൾ 5 വേദികളിലായി നടത്തപ്പെടുകയാണ് ചെയ്യുക. ഇതിൽ 140 പ്രഭാഷകർ പങ്കെടുക്കും. വിവിധ മേഖലകളിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ അവതരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അതിനോടൊപ്പം നമ്മൾ നവകേരളം സൃഷ്ടിക്കാനാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഭാവി കേരളത്തിനുള്ള മാർഗരേഖ തയ്യാറാക്കാനുള്ള ലക്ഷ്യത്തോടെയാണ് ഈ സെമിനാർ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ പങ്കെടുക്കുമെന്ന് സംബന്ധിച്ചിട്ടുള്ള ഏതാനും പ്രമുഖരുടെ പേരുകൾ കഴിഞ്ഞ തവണ പറഞ്ഞതാണ്. വിയറ്റ്നാമിലെ മുൻ കൃഷി ഗ്രാമവികസന മന്ത്രി കാവോ ഡുക് ഫാറ്റ്, ടെറി സീനിയർ ഫെലോ ഡോക്ടർ കെ സി ബെൻസൽ, ലോകബാങ്ക് സീനിയർ എക്കണോമിസ്റ്റ് ക്രിസ് ജാക്സൺ, പ്രശസ്ത